സോ ദ സെൻസ് ഓഫ് സ്മെൽ ഓൾസോ അലോസ് ദ പ്രോക്സിമിറ്റി ഓഫ് അതർ ആനിമൽസ് ഓർ ഇവൻ ഇൻഡിവിജ്വൽ സോ സെൻസ് ഓഫ് ടേസ്റ്റ് എന്ന് പറഞ്ഞാലും സെൻസ് ഓഫ് സ്മെൽ എന്ന് പറഞ്ഞാലും അത് റിലേറ്റഡ് ആണ് ഫസ്റ്റ് ഓഫ് ടേസ്റ്റ് നമ്മുടെ മൗത്തിൽ ഒരുപാട് ടേസ്റ്റ് ബർഡ്സ് ഉണ്ട് ഓരോ ടേസ്റ്റും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് സെൻസ് ചെയ്യാൻ വേണ്ടിട്ടും സോ ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ മൗത്തിലുള്ള ടേസ്റ്റ് ബഡ്സിൻ്റെ ഫംഗ്ഷനാണ് എല്ലാ ടേസ്റ്റും നമുക്ക് ഡിസൈറബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലെസൻറ്റ് ഫീൽ തരുന്ന ടേസ്റ്റ് ആയിരിക്കില്ല അൺഡിസൈറബിൾ ആയിട്ടുള്ളത് ഉണ്ടാകാം ലീതൽ ആയിട്ടുള്ള ടേസ്റ്റസ് ഉണ്ടാകാം സോ ഇപ്പോൾ പെപ്പർ പോലെയുള്ള സബ്സ്റ്റൻസൊക്കെ ആണെങ്കിൽ അവർ നമ്മുടെ പെയിൻ എൻഡിങ്സിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത് സോ അത് എൻറ്റേർലി നമ്മുടെ ടേസ്റ്റ് എക്സ്പീരിയൻസിനത് മാറ്റുകയാണ് ചെയ്യുന്നത് പ്രൈമറി സെൻസേഷൻസ് ഓഫ് ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റ് സെൽസിൽ പതിമൂന്ന് തരം കെമിക്കൽ റിസെപ്റ്റേഴ്സ് ഉണ്ട് ആൻഡ് ദേ ആർ ടു സോഡിയം റിസെപ്റ്റേഴ്സ് ടു പൊട്ടാഷ്യം റിസെപ്റ്റേഴ്സ് വൺ ക്ലോറൈഡ് റിസെപ്റ്റർ വൺ അഡിനോസിൻ റിസെപ്റ്റർ വൺ ഈനോസിൻ റിസെപ്റ്റർ ടു സ്വീറ്റ് റിസെപ്റ്റേഴ്സ് ടു ബിറ്റ റിസെപ്റ്റേഴ്സ് വൺ ഗ്ലൂട്ടമേറ്റ് റിസെപ്റ്റർ ആൻഡ് വൺ ഹൈഡ്രജൻ അയൺ റിസപ്റ്റർ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് തേർട്ടീൻ കെമിക്കൽ റിസെപ്റ്റേഴ്സ് ിറ്റീസിന് നമ്മള് അഞ്ച് ജനറൽ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് സോ ആ അഞ്ച് കാറ്റഗറീസിനെയാണ് നമ്മൾ പ്രൈമറി സെൻസേഷൻസ് ഓഫ് ടേസ്റ്റ് എന്ന് വിളിക്കുന്നത് ആ അഞ്ച് കാറ്റഗറിയാണ് സോർ സോൾട്ടി സ്വീറ്റ് ബിറ്റർ ആൻഡ് ഈ അഞ്ച് ഗ്രൂപ്പ് ഓഫ് പ്രൈമറി സെൻസേഷൻസ് ഓഫ് ടേസ്റ്റ് അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് വേറെ ടേസ്റ്റ്സ് സെൻസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് അതിന് കാരണം ഈ എല്ലാ സെൻസേഷൻസിൻ്റെയും ആണ് സോ നമുക്കിനി ഓരോ സെൻസേഷൻസും നോക്കാം ഫസ്റ്റ് വൺ ഈസ് സോർ ടേസ്റ്റ് സോർ ടേസ്റ്റ് ഒരു ഫുഡിന് കൊടുക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള ആസിഡ്സ് ആണ് സോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി ഹൈഡ്രോജൻ അയൺ കോൺസെൻട്രേഷൻ ആണ് സോ എത്രത്തോളം ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആ ഫുഡിലുണ്ടോ അത്രത്തോളം ഇൻറ്റെൻസ് ആയിരിക്കും ആ ഒരു സോർ ടേസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഹൈഡ്രോജൻ അയൺ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ സോർ ടേസ്റ്റ് കൂടുതലായിരിക്കും സോ ആ ഫുഡ് എത്രമാത്രം അസിഡിക് ആണോ എത്രമാത്രം ഹൈഡ്രോജൻ അയൺ കോൺസെൻട്രേഷൻ കൂടുതലാണോ അതിനകത്ത് അത്രയും സ്ട്രോങ്ങർ ആയിരിക്കും ആ ഒരു സോർ സെൻസേഷൻ നെക്സ്റ്റ് വണ് സോൾട്ടി ടേസ്റ്റ് സോൾട്ടി ടേസ്റ്റ് ഒരു ഫുഡിന് കൊടുക്കുന്നത് മെയിൻലി അയണൈസ്ഡ് സോൾട്ട്സ് ആണ് മെയിൻലി സോഡിയം അയൺ കോൺസെൻട്രേഷൻ ഓരോ സോൾട്ടിന്റെ ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ ടേസ്റ്റ് സെൻസേഷൻസ് ഡിഫറെൻ്റ് ആണ് സോ അതിന് ക്വാളിറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും അതിന്റെ സോൾട്ടിനെസ് എന്ന് പറയുന്നത് ചില സോൾസ് സോൾട്ടിനെസ് അല്ലാതെ വേറെ ടേസ്റ്റ് സെൻസേഷൻസും വരുത്താറുണ്ട് സോൾസിൻ്റെ കാറ്റയോൺസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെയാണ് കാറ്റയോൺസ് എന്ന് പറയുന്നത് സോ ആ സോൾട്ടിനെസ് പ്രൊവൈഡ് ചെയ്യുന്ന കാറ്റയോൺസ് കാറ്റിയോൺസ് പറയുന്നത് സോഡിയം ആണ് മെയിൻലി സോൾട്ടി ടേസ്റ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാറ്റയോൺ അതേപോലെ തന്നെ ചില ആനയോൺസും ചെറിയ രീതിയിൽ സോൾട്ടി ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ടേസ്റ്റ് ഈസ് സ്വീറ്റ് ടേസ്റ്റ് സ്വീറ്റ് ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ ക്ലാസ് ഓഫ് കെമിക്കൽ അല്ല ഒരുപാട് കെമിക്കൽസ് ഇൻവോൾവ് ആയിട്ടാണ് സ്വീറ്റ് ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്

നെക്സ്റ്റ് ടേസ്റ്റ് കാറ്റഗറി ബിറ്റർ ടേസ്റ്റ് ബിറ്റർ ടേസ്റ്റ് തരുന്നത് ഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ് സോ അതിൽ രണ്ട് ടൈപ്സ് ഉണ്ട് ഒന്ന് നൈട്രജൻ ഉള്ള ലോങ് ചെയിൻ ഓർഗാനിക് സബ്സ്റ്റൻസും അടുത്ത കാറ്റഗറി ആൽക്കലോയിഡ്സ് ഉള്ളത് ദാറ്റ് ഇൻക്ലൂഡ്സ് ഡ്രഗ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ മെഡിസിൻസ് ആൻഡ് നിക്കോട്ടീൻ ഇതേപോലുള്ള ഡ്രഗ്സിൽ യൂസ് ചെയ്യുന്ന ആൽക്കലോയിഡ്സും ബിറ്റർ ടേസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സെൻസേഷൻസിലെ ഏറ്റവും അവസാനത്തെ ടേസ്റ്റ് ആണ് യുമാമി ടേസ്റ്റ് യുമാമി മീൻസ് ഒരു ജാപ്പനീസ് വേർഡ് ആണ് ദാറ്റ് മീൻസ് ഡെലീഷ്യസ് എൽ ഗ്ലൂട്ടമേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് അതായത് മീറ്റ് എക്സ്ട്രാക്ട്സ് ഏജിങ് ചീസ് ഇതിലെല്ലാം ആണ് എൽ ഗ്ലൂട്ടമേറ്റ് അടങ്ങിയിട്ടുള്ളത് സോ എൽ ഗ്ലൂട്ടമേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡിലെ ഡോമിനന്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് യുമാമി ടേസ്റ്റ് ആണ് ബ്രെയിനിലുള്ള ന്യൂറോണൽ സിനാപ്സിൽ കാണുന്നതാണ് ഗ്ലൂട്ടമേറ്റ് റിസെപ്റ്റർ ബിക്കോസ് ഗ്ലൂട്ടമേറ്റ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് സോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എൽ ഗ്ലൂട്ടമേറ്റ് റിസെപ്റ്റർ എന്താണ് ഈ യുമാമി ടേസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ബോളിക്കുലാർ മെക്കാനിസം എന്ന് പറയുന്നത് അതിപ്പോഴും ക്ലിയർ അല്ല നമ്മുടെ ടങ്കില് ഓരോ ടേസ്റ്റ് സെൻസേഷനും അതായത് ഓരോ പ്രൈമറി ടേസ്റ്റ് സെൻസേഷനും ഓരോ ഏരിയ ഉണ്ട് അതാണ് ഈ പിക്ചറിൽ കാണുന്നത് സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് ടങ്കിൻ്റെ ഏറ്റവും ടിപ്പിലാണ് ടിപ്പിൽ കുറച്ചുകൂടി ലാട്രലി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് തോൾട്ടി ടേസ്റ്റ് ആൻഡ് രണ്ട് ലാട്രൽ സൈഡ്സിലും ആണ് സോർ ടേസ്റ്റ് ആൻഡ് ബിറ്റർ ടേസ്റ്റ് ഏകദേശം മിഡിലായിട്ടാണ് യുമാമി ടേസ്റ്റ് ടങ്കിൽ മൊത്തം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്